എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് എനിക്കതിന് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. എൻ്റെ മൊബൈലൊക്കെ പ്രശ്നമായിട്ട് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അലുവയാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി അലുവ, ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളൊരു അലുവ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: നാളികേരം. നാളികേരം പാകം വലിപ്പുള്ള ഒരു തേങ്ങയാണ് എടുത്തത്. അത് നമുക്ക് നുറുക്കിയിട്ട് പാലെടുക്കണം അതിൻ്റെ. പിന്നെ ഞാനിപ്പോൾ എടുത്തത് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടിക്ക് പകരം അവല് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അരിപ്പൊടി പിന്നെ പിട്ടുപൊടിയുണ്ടെങ്കിൽ അതെടുത്ത് പൊടിച്ചാലും മതി. എന്താ വീട്ടിലുള്ള വെച്ചാൽ അതെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 അച്ച് ശർക്കര, ഒരു 200 ഗ്രാമോളം വരും ആ ശർക്കര. നമുക്ക് ആദ്യം ഇതൊന്ന് നുറുക്കിയെടുത്തിട്ട് വരാം. ഇപ്പം ഈ നാളികേരം ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ചരുവെടുത്താലും മതി കേട്ടോ. ചരുവെടുക്കുമ്പോൾ നമുക്ക് ഈ ചുവപ്പൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒരു 2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്, അതായത് ഈ നാളികേരത്തിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ നാളികേരം നമ്മൾ മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ ഒരു കോട്ടൺ തുണി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്കിത് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിൽ 2 സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ കോട്ടൻ തോർത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ തേങ്ങയുടെ തരികളൊന്നും പെടില്ല. ഇനി ഇത് നല്ല പോലെ പിഴിഞ്ഞ് എടുക്കണം. ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. നമ്മൾ വെറുതെ അരിപ്പേ കൂടെ അരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ തേങ്ങയുടെ കൊത്തൊക്കെ ഒപ്പം പെടും, കണ്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നൈസായിട്ട് ആ തേങ്ങാപ്പാൽ മാത്രമായിട്ട് കിട്ടും. നമ്മൾ പിട്ടുപൊടി എടുക്കണ വെച്ചാൽ അതിൽ തരി ഉണ്ടാവും, ഒന്ന് പൊടിച്ചാൽ മതി. അല്ല അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെയാവാം, അപ്പോൾ അരിക്കൊന്നും വേണ്ട, പൊടിക്കും വേണ്ട. ഇനി നമുക്കതിലേക്ക് ഇട്ടോ. അവലാണെങ്കിൽ അവലൊരു ഒരു ചെറിയ കപ്പ് എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇടണം. ഇനി അത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം. ഈ അരിപ്പൊടി ഇടുമ്പോഴേക്കന്നെ അതൊന്ന് കൊഴുക്കും. ഇതേപോലെ യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പം നമ്മൾ ആദ്യം 3 ടേബിൾ സ്പൂണാണ് ഇട്ടുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി നല്ല യോജിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. മധുരം നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അധികം വേണ്ടവർക്ക് അധികം എടുക്കാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അലിയോളം ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കണം. അതിൽ വല്ല കരടും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ശർക്കര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക്
ഇതൊന്ന് അരിച്ച് എടുക്കാം. അപ്പം ഈ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തപ്പോൾ കണ്ടോ, ഇങ്ങനെ കുറച്ച് കരട് ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ശർക്കര പാനിയിൽ നമ്മൾ ഈ തേങ്ങാപ്പാലും ഇതും കൂടി കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളച്ചു വരുന്നുണ്ട്. ഇതിങ്ങനെ പാകം തീ കത്തിച്ചിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം, കൈ വിടാണ്ട് ഇളക്കണം. നല്ലപോലെ കുറുകി റെഡിയായി വരണം നമുക്കിത്. അപ്പോൾ ഇത് മീഡിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കണം, നല്ലപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതൊരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞു. ഇനി ഇത് കുറുകി വരോളം ഇത് എടുക്കണം. ഈ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഭംഗി കിട്ടും. കറുപ്പാണെങ്കിൽ അതിന് കളറാവും കിട്ടുക എന്ന് മാത്രം. മധുരം നമ്മൾക്ക് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ ഇടാൻ, ഞാൻ ഒരുപാട് വേണ്ട വെച്ചിട്ട് പാകത്തിൽ ഇട്ടിട്ടുള്ളൂ. നല്ലപോലെ കുറുകി വരട്ടെ. ഇനി ഇത് ഒരു 5-6 മിനിറ്റ് ഇളക്കിയപ്പോഴേക്ക് തന്നെ അതേപോലെ ആയി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് ഒന്നുകൂടി ടൈറ്റായിട്ട് ഒന്ന് ഉരുണ്ട് കിട്ടണം. അതുവരെ നമ്മളത് വറ്റിച്ചെടുക്കണം. എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരണം, അതുവരെ നമ്മളത് വറ്റിച്ചെടുക്കണം. ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് ആ തേങ്ങാപ്പാലിലുള്ള ആ എണ്ണ മാത്രം മതി ഈ ഹലുവ ഉണ്ടാക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണിത്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങണേക്കാളും നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതുതന്നെയാണ് നമുക്ക് മനസ്സിന് പിടിച്ച പോലെ കഴിക്കാം. നല്ലപോലെ ഇങ്ങോട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം, അതുപോലെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് എല്ലാം കൂടി ഒരു 10 മിനിറ്റിലധികം ആയിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നെണ്ണ കണ്ടോ, കണ്ടോ. ആ തേങ്ങാപ്പാലിൽ നിന്നുണ്ടായ എണ്ണയാണത്. ഇതേ ഈ പ്രായമാവുകളും നമ്മൾ ഈ പരുവാവുകളും നമ്മളിത് ഇളക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്കത് ശരിക്കുള്ള അലുവയായിട്ട് കിട്ടുള്ളൂ, കണ്ടോ. എണ്ണ കണ്ടോ, എണ്ണ ഉണ്ടായി വരുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം, കണ്ടോ. ഇതേപോലെ ഉരുട്ടി വരണം. ഒരു കായം നമ്മൾ വിട്ടുപോയി. ഇനി കുറച്ച് ഏലക്കായ, ഇത്തിരി കൂടി മുമ്പേ ഇടേണ്ടതാണ്. ഇനിപ്പെട്ടാലും മതി. ഒരു 3-4 ഏലക്കായയുടെ ചതച്ച പൊടിയാണത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, കണ്ടോ. നല്ലപോലെ ഉരുണ്ട് വന്നു, കണ്ടോ. ഇതാണ് അതിൻ്റെ പാകം. ഏലക്കായ ഇട്ട് എല്ലാ ഭാഗത്തേക്കും ആവുകയോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കത് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് നെയ്യ് വരട്ടി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇടാം. ഇനി അതിനെ ഒരേപോലെ ഒന്ന് ഇതുപോലെ ഒതുക്കി മണ്ണ് ഭാഗം എല്ലാം ഒരേപോലെ ആക്കി കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് ആറിയതിന് ശേഷം നമ്മളത് കൊട്ടി മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആറണം, ഒന്ന് ആറണം. അപ്പോൾ അത് കറക്റ്റായി കിട്ടും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങാപ്പാലും അരിപ്പൊടിയും വെച്ചിട്ടുള്ള അലുവ അവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി എടുക്കാനും ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. ഇപ്പം നമ്മളിത് ഉണ്ടാക്കി വെച്ച് അതിൽ ഒഴിച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം.
കണ്ടോ, വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു വളരെ വളരെ ടേസ്റ്റുള്ളൊരു ഹലുവയാണത്. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മളത് ഹലുവ എല്ലാം അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി പൊട്ടിച്ചെടുത്ത ഇങ്ങനെ നല്ലപോലെ വെന്ത് നല്ല ഹലുവയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, നെയ്യോ എണ്ണയോ ഒന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ലോഷൻ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.